എങ്ങനുണ്ട് കറിയൊക്കെ? ഏട്ടൻ ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യുന്ന ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അമൃത, ആഹാ, ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കിയോ? കറി ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് വിചാരിച്ച ഞാൻ കറി കൊണ്ട് വന്നത്. കൈവയ്യാതെ നീ ഇതെങ്ങനെ ഉണ്ടാക്കി മോളെ? ഞാനല്ല, ഏട്ടന് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഹാ, അർജുന് പാചകമൊക്കെ അറിയുമോ? പിന്നെ ഏട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും അടുക്കള കയറത്തില്ല, പക്ഷെ കേറിയ. അർജുന് ഇത്രയും കൈപുണ്യം ഉണ്ടെങ്കി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ ചേച്ചി വേണ്ട, ഇങ്ക തന്നെ. നമ്മുടെ കേരള സ്റ്റൈലി ഫുഡ് ഇവർക്ക് പിടിച്ചു കാണില്ല. എന്റെ മോളെ, നീ ആള് കൊള്ളാലോ. ഭർത്താവിന് വിഷമാവണ്ടെന്ന് വിചാരിച്ച് രുസി അഭിനയിച്ച് കഴിക്കായിരുന്നല്ലേ, പനി കിട്ടിയത് എനിക്ക്. അർജുൻ ഭാഗ്യവാന, തപസിരുന്ന ഇതുപോലൊരു പെങ്കൊച്ചിനെ ഭാര്യയായിട്ട് കിട്ടില്ല. കാശും സൗകര്യങ്ങളും ഒന്നുമല്ല, മനസ്സറിഞ്ച് കൂടെ നിൽക്കുന്ന ഭാര്യ ഭർത്താവിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഹാ, ഞാൻ പോട്ടെ. ദേ, ഞാൻ കൊണ്ടുവന്ന കറി കൂടെ കൂട്ടി നോക്ക്. ഞാൻ ഭാഗ്യവാൻ തന്നെയാ, ആരും പറഞ്ഞില്ലെങ്കിലും എനിക്കതറിയാം. സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ എന്റെ ഈശ്വരാ, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു? ആ വർഷയോ, എങ്ങനുണ്ട് മോളെ? ഇപ്പം നല്ല ആശ്വാസമുണ്ട് മുത്തശ്ശി. ഇനി സൂക്ഷിക്കണേ മോളെ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അമ്മേ, അമ്മ മാത്രമല്ല എന്നെ നോക്കാനുള്ളൂ. മുത്തശ്ശിക്ക് വയ്യാത്തതല്ലേ, പിന്നുള്ളത് ഇളയമ്മയാ. ഇളയമ്മയ്ക്ക് പിന്നെ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നീ വേണ്ടാത്തൊന്നും പറയില്ലേ? പക്ഷേ എനിക്ക് എല്ലാവരോടും ആയി ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ അമ്മ കൂടി ഇവിടെ വേണം. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലുള്ള വിലക്ക് പിൻവലിക്കണം. ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിലധികം ടെൻഷൻസ് ഉണ്ട്. ഇനി അതിലേക്ക് വീണ്ടും തീ കോരിയിടാൻ ആരും ഇവിടേക്ക് വരണ്ട. ഊർമിളയുടെ തീരുമാനം എന്താ? മധു എന്ത് പറയുന്നു? ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. വർഷയ്ക്ക് അതാണ് തൃപ്തിയെങ്കിൽ മായാവതി തൽക്കാലം നിന്നോട്ടെ, എനിക്ക് വിരോധമില്ല. ആ, എങ്കിലങ്ങനെ ആവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ സൈമൺ, SNS കമ്പനിയുമായി ദേശായി ഗ്രൂപ്പിനുള്ള ബന്ധത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. ഇതുവരെയും കമ്പനിയുടെ ഒരു ബില്ലും
പറഞ്ഞ ഡേറ്റിൽ പാസ്സാക്കാതിരുന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് സംഭവിച്ചതാ. ഏ, ഒന്നും മനഃപൂർവ്വമല്ല. ഞാൻ പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് നടപടി പൂർത്തിയാക്കാം. പ്ലീസ് പ്ലീസ് സൈമൺ. ആ ചേട്ടാ, ജയ സാക്ഷാൽ സൂര്യതേജസ് സാറെന്ന ദേവാദി ദേവരാജൻ ഇതാ എൻ മുന്നിലിരുപ്പു. തൻ സിംഹാസനത്തിൽ പ്രണമിപ്പൂ ഞാൻ ഈ സൂര്യതേജസ്സിനെ. ഏട്ടന്റെ ഇരിപ്പ് കണ്ടപ്പോ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചു വന്നതാ ഈ വരികള്. എങ്ങനെയുണ്ട്, സൂപ്പർലേ? ജയ, നീ എവിടെയായിരുന്നു? ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഒരു കവിയുടെ മനസ്സുപോലെ തന്നെയാണ് ജീവിതവും. ഒരു പഞ്ഞിക്കെട്ടുപോലെ അതെപ്പോഴും ഇങ്ങനെ പാറിപ്പാറി നടക്കും. ഇപ്പോ ദാ ഈ നിമിഷം ദേ ഏട്ടന്റെ മുന്നിൽ വിളി വന്നു. എല്ലാ തിരക്കളും മാറ്റിവെച്ച് ഞാൻ പറഞ്ഞെത്തി ഒരു പക്ഷിയെ പോലെ. ജയ, ഇപ്പൊ നിന്റെ സേവനം കമ്പനിക്ക് അത്യാവശ്യമാണ്. തൽക്കാലത്തേക്കെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ ചെയറിൽ നീ ഇരിക്കണം. അയ്യോ ഏട്ടാ, ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടക്കാണ് ഹൈദരാബാദ് വെച്ച്. എനിക്ക് ഉടനെ ഏയ് നീ ഒന്നും പറയണ്ട. അല്ല ഏട്ടാ, അല്ല എന്റെ കൂടെ വാ. ഇതാണ് നിന്റെ സീറ്റ്. ഇവിടെ ഇരുന്ന് ഈ ഫയലുകളൊക്കെ നീ ഒന്ന് പഠിക്കി. നിന്റെ വരവ് ദേശായി ഗ്രൂപ്പിന് ഒരു ഉണർവാണ്. അല്ല, അഭിഷേക് ഇവിടെ ഉണ്ടല്ലോ. കാര്യങ്ങൾ നോക്കി നടത്താനുള്ള പ്രാപ്തി അവനായി കഴിഞ്ഞു, പിന്നെന്താ പ്രശ്നം? അതിന് അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ. മുംബൈയിലെ ഓഫീസിന്റെ ആവശ്യങ്ങളെ ബന്ധപ്പെട്ട് അവൻ പോയി കഴിഞ്ഞു. അപ്പോ എന്നെ തളച്ചു എന്നർത്ഥം. ജയ, ഇന്നാണ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള എക്സ്പോർട്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. നീ വേണം അത് പോയി അറ്റൻഡ് ചെയ്യാൻ. ഓക്കേ. അല്ല, സുന്ദരിയെ കണ്ടില്ലല്ലോ. വന്നോളൂ ഏട്ടാ. അണ്ണൻ വരുമ്പോ ഏട്ടൻ പൊയ്ക്കോ. ഞങ്ങള് മോളെ അംഗൻവാടിയിലാക്കിയിട്ട് അതുവഴി പൊയ്ക്കോളാം. അർജുൻ പോകാം. അല്ല, സുന്ദരിയെ കണ്ടില്ലല്ലോ. അത് വന്നിട്ട്. അർജുനേട്ടാ, നീ എപ്പോ അർജുനേട്ടൻ എപ്പൊ എന്നെ മനസ്സ് വിചാരിക്കുന്നു, അപ്പൊ ഞാൻ മുന്നിലെത്തും. സുന്ദരി, നീ എങ്ങ പോണ? നീ എവിടെ പോയെ? എത്ര നേരമായിട്ട് അവര് കാത്തു നിൽക്കുക. നോക്കു സുന്ദരി, അമൃതയ്ക്ക് ഈ നാടൊന്നും പരിചയമില്ല. നമ്മളെ അല്ലാതെ വേറെ ആരെയും അറിയത്തുമില്ല. നീ വേണം ഇവരെ സൂക്ഷിച്ച് വിളിച്ചോണ്ട് പോയി മീരെ അംഗൻവാടി ചേർക്കാൻ. മനസ്സിലായോ? ഒന്ന് പോയേട്ടാ. നിങ്ങൾ നോക്കുന്നതിനെക്കാട്ടിലും, എന്തിനാ അർജുനേട്ടൻ നോക്കുന്നതിനെക്കാട്ടിലും നന്നായി അമൃതയും കുഞ്ഞിനെ ഞാൻ നോക്കും. വാ അമൃത. സുന്ദരി, മോളെ ഒന്ന് പിടിച്ചോ, ഞാൻ വാതിൽ പൂട്ടട്ടെ. ഇത് നല്ല ലക്ഷണമാ, കുട്ടിയെ കൈമാറുന്നത് ആദ്യമായിട്ട്. ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. സാരമില്ല അമൃത, മീരമോളെ ഞാനെടുത്തോളാം. ശരി ഏട്ടാ. ശരി. Thank you.
ഡീറ്റെയിൽസ്. മുരുകേശ്, ആദ്യം മുരുകേശം വന്നാ പുറകെ അണ്ണൻ വരും. അതാ എന്റെ അണ്ണന്റെ സ്റ്റൈല്. വന്നടാ എന്റെ അണ്ണൻ, വന്നടാ. എല്ലാരും കണ്ടോ, ഈ മാർക്കറ്റിലെ രാജാവ് കോവേ അറുമുഖം വന്നു. നോക്കടാ, ഗോവയിൽ നിന്ന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നിരിക്കുക, നല്ല ക്ഷീണം കാണും. നീ ശല്യപ്പെടുത്താതെ നിന്റെ ജോലി നോക്കി പോ. മുരുകേശ, നീ ഞാൻ പറയുന്ന കേട്ടാ മാത്രം മതി. അണ്ണൻ രാജാവ്, ഞാൻ മന്ത്രി, നീ വെറും വാല്. നീ എന്റെ കാര്യം അന്വേഷിക്കാതെ കെട്ടിയുടെ കാര്യം പോയി അന്വേഷിക്കും. അണ്ണ, അണ്ണൻ കേട്ടാണ് ഇവൻ പറയണത്. ഞാൻ ഭാര്യയും വീടൊക്കെ വിട്ട് അണ്ണന്റെ കൂടെ വന്നതിന് ഇവൻ പറഞ്ഞത് കേട്ടാ അണ്ണ. ഡേയ് നിർത്തല, പെണ്ണുങ്ങളെ പോലെ പുലമ്പിക്കൊണ്ടിരിക്കണം. പൊന്നമ്പലം, ഗോവയിൽ നിന്ന് അണ്ണൻ ലോഡുമായി വന്ന കാര്യം മാർക്കറ്റ് മുഴുവൻ വിളിച്ചു പറയടാ. ഗോവയിലിരുന്ന് നമ്മുടെ അണ്ണൻ ലോഡും കൊണ്ട് വന്നിരിക്കുക. ഇന്ന് നമുക്ക് ആഘോഷമാടാ. ആർക്കൊക്കെ കുപ്പി വേണോ അവന്മാരെല്ലാം വരി വരിയായിട്ട് നിന്നോ. മുരുകേശ, കുപ്പി എടുക്കടാ. പൊന്നമ്പലം, ഇതേപോലുള്ള പഞ്ച് ഡയലോഗൊക്കെ അണ്ണൻ പറഞ്ഞോളും, നീ പറയണ്ട. നീ അനുസരിച്ച മാത്രം മതി. ഇവിടെ വണ്ണ ബോട്ടിലിടാ. எல்லாருக்கும் சரக்கு இருக்கு. வரிசையில வரிசையில வா, லைன்ல வா. வா வா வா, டா புடா, கிளம்ப 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 கிளம்ப. ஒரு ஆளு வாங்க வாங்க. ஏய் சுந்தரம், நமஸ்காரம் அண்ணா. இது இவட கிட்டும் போறது டூப்ளிகேட் சாதனம் ഒന്നും അല്ല. கோவையில இருந்து வந்த நல்ல ஒன்றாம் தர சாதனம். ஆவசியத்தின வலிச்சு கேட்டிட்டு சந்தோஷமாயிட்டு இருக்கு. வா போ, போடா. ചെല്ലോ, എന്താ അവിടെ നിൽക്കണേ? ഇങ്ങ് പോരെ. ഇതെന്താ പൂവൊക്കെ ആയിട്ട്? അണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുല്ലപ്പൂ അണ്ണന്റെ കൈ കൊണ്ട് തന്നെ ഇതെന്റെ തലയിൽ വെച്ചതാ. താങ്ക്സ് തമ്പി. പോണ്ണ, അണ്ണൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്റെ ഒരു ആഗ്രഹം അണ്ണൻ സാധിച്ചു തരില്ല. മുല്ലപ്പൂ നിന്റെ തലയിരിക്കണേക്കാലും
എന്റെ കൈ ഇരിക്കുന്നത് ആ ഭംഗി. മുല്ലപ്പൂവിന്റെ കാര്യമല്ല, താലി. എത്ര നാളായി ഞാൻ പറയുന്നു, നിങ്ങൾ കെട്ടിയ താലിയുമായി നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ നാട്ടുകാരുടെ മുന്നിലൂടെ നടക്കണോന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ ഭാര്യയെ പോലെ തന്നെയല്ലേ? ഭാര്യയെ പോലെയല്ലേ? ഭാര്യയല്ലല്ലോ. എന്തായാലും നീ ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങ് വന്നേക്കാം. വേഗം വരണം, ഞാൻ അണ്ണനെ കാത്തിരിക്കും. പോയിക്കോ, ഞാൻ വരാണ്. ഇതാരാ വണ്ടി കൊണ്ടു ഇവിടെ ഇട്ടത്? അകത്ത് ആരെങ്കിലും കൊണ്ടുവന്നുണ്ട്. ഇത് പൊന്നമ്പലത്തിന്റെ വണ്ടിയാണെന്നാ തോന്നുന്നത്. പൊന്നമ്പളം, നീ എന്തായി കാണിക്കണേ? റൈസ് മില്ലിൽ നിന്ന് വന്ന ലോറി നിന്റെ ലോറിയുടെ പുറകെ കിടക്കുക. നീ നിന്റെ ലോറി മാറ്റി വേറെ എവിടെങ്കിലും ഒതുക്കിയിട്. വണ്ടി മാറ്റിയിടണമെന്നോ? വണ്ടി ഇവിടെ കിടക്കും, നിനക്ക് വേണമെങ്കിൽ സാധനങ്ങൾ തലയിൽ ചുമന്നിറക്ക്. അതെ, നീ ഗുഡ് ഐസം കാണിക്ക. ആരാടാ നീ പേടിപ്പിക്കുന്നത്? ആറുമുഖ അണ്ണന്റെ വലം കൈയാടാ ഞാൻ. എന്റെ അടുത്ത് നീ എതിർത്ത് സംസാരിക്കുന്നോടാ? അത്രയ്ക്ക് ധൈര്യ? ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതെ ഒതുങ്ങി പോയില്ലെങ്കിൽ ഈ കത്തിയുണ്ടോ, കുത്തി കൊടല് ഞാൻ എടുക്കും. നിനക്ക് ഇവിടുന്ന് മാറ്റിയിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റിയിട്ടോളാം. എന്റെ അണ്ണന്റെ വണ്ടി നീ എടുക്കടാ. എന്റെ അണ്ണ ആരെന്ന് അറിയടാ? വണ്ടി എടുത്തു നോക്ക്, എടുക്കടാ. ഈ വണ്ടി നീ എടുത്താ ഈ പൊന്നമ്പല ചത്തുപോയെന്നതിന് അർത്ഥം. അണ്ണം പറയുന്നത് എതിർക്കാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരുത്ത വന്നിട്ടുണ്ടാ. അണ്ണൻ ഒരു എതിരാളി, ഈ മലയാളി ആണെന്നത്. അവനി ഈ ഏരിയയിൽ കാലൂട്ടം പാടില്ലെന്നാ. പോക്കിരുത്തനെ കാണിച്ചിട്ട് കരഞ്ഞു വിളിച്ച് ആളെ കൂട്ടുന്നു. നീ എന്തിനാണ് അയാളോട് പരാതി പറയുന്നത്? സംസാരിക്കാനുള്ളത് എന്റെ മുഖത്ത് നോക്കി സംസാരിക്ക. കേട്ടോന്നാ, അവന്റെ അഹങ്കാരം കണ്ടോണ്ട അണ്ണന്റെ മുന്നിൽ നിന്ന് എതിർത്ത് സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ മോളെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴി നമുക്ക് കിട്ടും. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? കമ്പനിക്കാരികളൊന്നും മുന്നോട്ട് പോകില്ലല്ലോ. അഭിഷേക് ആ പോസ്റ്റിലേക്ക് വരാൻ ക്വാളിഫൈഡ് ആണ്, ടാലന്റും ഉണ്ട്. പക്ഷേ